نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال الله: هذا يوم ينفع الصادقين صدقهم، لهم جنات تجري من تحتها الأنهار خالدين فيها، لهم جنات تجري من تحتها الأنهار خالدين فيها أبدا، رضي الله عنهم ورضوا عنه، ذلك الفوز العظيم. سنهم الله ستي بشواسيكالي سخودرنجلي الله سبحانه وتعالى ഇടവിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ശുദ്ധീകരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. അവന്റെ സ്വഭാവം വളരെയേറെ സംശുദ്ധമായിരിക്കണം എന്നത് ധാരാളം സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ധാരാളക്കണക്കിന് സ്വഭാവ മൂല്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളും വിവിധ സന്ദർഭങ്ങളിലൂടെയായി ഊന്നിപ്പഠിപ്പിച്ചിട്ടുള്ള സൽസ്വഭാവത്തിന്റെ സവിശേഷതകളും മഹാത്മ്യങ്ങളും ധാരാളം അറിഞ്ഞവരും കേട്ടവരും തന്നെയാണ് നമ്മളെല്ലാം. സഹോദരങ്ങളെ, അതിന്റെ പ്രാധാന്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയുക്തനായത് തന്നെ എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഒരു മനുഷ്യനിൽ ഏറ്റവും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അവന്റെ സ്വഭാവമാണ് എന്നതാണ് അതിന് കാരണം. ഒരു മനുഷ്യന്റെ അഖീദ, അവന്റെ വിശ്വാസം എന്താണ് എന്നത് പെട്ടെന്നൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒരാളുടെ വിശ്വാസം, അയാളുടെ അഖീദ അയാളുടെ കൽബിലാണ്, അയാളുടെ ഹൃദയത്തിലാണ്. അതൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാവില്ല. അതുപോലെ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദാത്തുകൾ, ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ, അതെത്രത്തോളം ഒരാളിലുണ്ട് എന്ന് നോക്കി ഒരാളെ വിലയിരുത്താനും കഴിയില്ല. നാം ചെയ്യുന്ന ഇബാദത്തുകൾ എന്തൊക്കെ, ഏതൊക്കെ ഇബാദത്തുകൾ എത്രയൊക്കെ നിർവഹിക്കുന്നു, അത് നമ്മളും റഹ്മാനായ റബ്ബുമായിട്ടുള്ള ഇടപെടലുകളാണ്, ഇടപാടുകളാണ്. എന്നാൽ സഹോദരങ്ങളെ, പെട്ടെന്നൊരാളെ വിലയിരുത്താൻ ഒരാൾക്ക് കഴിയാറുള്ളത് ഒരാളോട് ഒരൽപ്പസമയം ഇടപഴകുന്ന നേരത്താണ്. പെരുമാറ്റ രീതികളിൽ,
സ്വഭാവ മൂല്യങ്ങൾ അയാൾ കാത്തുസൂക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് സ്വാഭാവികമായും ആളുകളെല്ലാവരും അളക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാനദണ്ഡമായി സ്വഭാവത്തെ കാണാറുണ്ട്. അധികമൊന്നും പരിചയമില്ലാത്ത ആളുകളെപ്പോലും നമ്മൾ വിലയിരുത്താറുള്ളത് എന്തിന്റെ പേരിലാണ്? അയാളിൽ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ നോക്കിയിട്ടാണ്, പെരുമാറ്റ രീതികൾ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം എപ്പോഴും അവന്റെ അഖ്ലാഖ്, അവന്റെ സ്വഭാവം വളരെയേറെ സംശുദ്ധമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രബോധകന്മാരും ഇസ്ലാമിക പ്രവർത്തകന്മാരും മുസ്ലിമീങ്ങളെല്ലാവരും സൽ സ്വഭാവികളായിരിക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആ മൂല്യങ്ങൾ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ കേരളത്തിന്റെ കേരളീയ പ്രതിനിധികളാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഇസ്ലാം വന്ന വിദേശ രാജ്യത്തുനിന്ന് മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകന്മാര് കച്ചവട ആവശ്യാർത്ഥവും അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിക ദഴവത്തുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എത്തിപ്പെട്ടപ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്ന അന്യമതക്കാരായ ആളുകളെ പലപ്പോഴും ആകർഷിച്ചത് ആ വന്നവരായ ആളുകളുടെ പെരുമാറ്റരീതികളും അവരുടെ സ്വഭാവ മഹിമകളും മേന്മകളുമായിരുന്നു എന്നത് നാം ഒരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വിശ്വാസം സംശുദ്ധമാക്കുന്നതോടൊപ്പം വിശ്വാസം ശരിയായ നിലയ്ക്ക് ഈമാൻ പൂർണ്ണമായാൽ നമ്മളിൽ ആ സൽസ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മളിൽ വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസം ഈമാൻ പൂർണ്ണമാകണം. അതിനനുസരിച്ചുള്ള സൽകർമ്മങ്ങൾ, ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിർബന്ധമായ കാര്യങ്ങൾ അതെന്തായാലും നിർബന്ധം തന്നെയാണ്. അത് കണിശത പുലർത്തുന്നതോടൊപ്പം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. ആ നിലക്ക് അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ സംശുദ്ധമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുമ്പും നമ്മൾ ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ന അഹബ്ബക്കും ഇലയ്യ അഖറബക്കും മിന്നി ഫിൽ ആഖിറത്തി മജ്ലിസ ഹാസിനുക്കും അഖ്ലാഖ, എന്നോട് നാളെ മഹ്ശറിൽ എന്നോടടുത്ത് വേദി പങ്കിടാൻ അവസരം ലഭിക്കുന്നവർ, അതുപോലെ തന്നെ എന്നോട് ഏറ്റവും അടുപ്പം സിദ്ധിക്കുന്ന എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അവരൊക്കെ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവ മൂല്യമുള്ള ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മമിൻ ശൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖി, സൽസ്വഭാവത്തോളം ഏറ്റവും നല്ല ഒരു കാര്യം വേറെയില്ല, മീസാനിൽ കനം തൂങ്ങുന്നതായി. അതൊക്കെ അതിന്റെ പ്രാധാന്യമാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഹുസ്നി ഖുൽഖി ദർജാത്തി ഖായിമിൽ ലൈൽ വസായിമിൻ നഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ എന്താണ് പറയുന്നത്? ഒരു സത്യവിശ്വാസി അവന്റെ സൽസ്വഭാവം കൊണ്ട്, അവന്റെ നല്ല പെരുമാറ്റ രീതികൾ കൊണ്ട് അവന് എത്തിപ്പെടാൻ സാധിക്കുന്നു. രാത്രി ഏറെ നിസ്കരിക്കുന്ന, പകലിൽ നോമ്പനുഷ്ഠിക്കുന്ന, അള്ളാഹുവിനോടടുപ്പം സിദ്ധിച്ച നല്ലവരായ ആളുകളുടെ പദവി എത്തിപ്പെടാൻ സൽസ്വഭാവം കൊണ്ട് സാധിക്കുന്നു എന്നർത്ഥം. എന്താണ് ആ ഹദീസുകളുടെയൊക്കെ പൊരുൾ? രാത്രി നിസ്കരിക്കണ്ട എന്നാണോ? അതല്ല. അതല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണ്ട എന്നാണോ? അതൊന്നുമല്ല. അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് രാത്രികളിൽ ദീർഘമായി നമസ്കരിക്കുന്നു, പകലുകളിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു, നല്ല വിശ്വാസമൊക്കെയുണ്ട്. പക്ഷേ പെരുമാറ്റം മോശമായാൽ അത് നമുക്ക് ഭംഗം തന്നെയാണ്. അതുകൊണ്ട് അതിനുള്ള പ്രോത്സാഹനമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങളിലൂടെയൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. അവിടുന്ന് ചോദിക്കപ്പെട്ടു, അക്സരിമായുദ്ഖിലുന്നാസുൽ ജന്ന, സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും കടുത്ത വലിയ കാര്യങ്ങൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ വാക്കുകളിലൂടെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു, തഖ്‌വല്ലാഹ് വഹസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്‌വയോടെ, വിശ്വാസ രംഗത്ത്, ആചാര രംഗത്ത്, കർമ്മ രംഗത്ത്, അതിലൊക്കെ തന്നെ പെടും നല്ല അഖ്ലാഖ്. പക്ഷേ പ്രത്യേകം എടുത്തു പറഞ്ഞു, വഹസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവത്തിലൂടെ. ഇവിടെയൊക്കെ സഹോദരങ്ങളെ, ഒരു മുസ്ലിം
അവന്റെ പെരുമാറ്റ രീതികളും അവന്റെ സംസാരങ്ങളിലും എല്ലാം സൽസ്വഭാവിയായിരിക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ ആദം സന്തതികളെ നാം ഇക്രാമാക്കിയിട്ടുണ്ട്, അല്ലാഹു തആല അവരെ ആദരിച്ചിട്ടുണ്ട് എന്നാണ്. മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ അവസാനം പറയാണ് وَفَضَّلْنَاهُمْ على كثير ممن خلقنا تفضيلا നാം സൃഷ്ടിച്ചിട്ടുള്ള ആദിക സൃഷ്ടികളെക്കാളും അവരിൽ അധികത്തെക്കാളും നാം ധാരാളം ശ്രേഷ്ഠതകൾ കൊടുത്തവരാണ് മനുഷ്യന്മാർ. ശ്രേഷ്ഠത നൽകപ്പെട്ട മനുഷ്യൻ അവന്റെ ആ ശ്രേഷ്ഠത നിലനിർത്തണമെങ്കിൽ ശ്രേഷ്ഠമായ സ്വഭാവ മൂല്യങ്ങൾ നിലനിർത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലാഹു തആല പറഞ്ഞു സൂറത്തു തീനിലൂടെ, ഏറ്റവും നല്ല മോഡലിലും രൂപത്തിലുമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നല്ല സ്വഭാവ മൂല്യങ്ങൾ നിലനിർത്തുമ്പോഴാണ്. ഇല്ലെങ്കിലോ സുമറദദ്നാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും അധകൃതരിൽ അധമന്മാരിൽ അധമനായിക്കൊണ്ട് അവൻ നാളെ പരലോകത്ത് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും, ഏറ്റവും വലിയ മോശക്കാരനായി മാറും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കേ കഴിയൂ? ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വിശ്വാസം ശുദ്ധീകരിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ. അതോടൊപ്പം അത് വിശദീകരിച്ചപ്പോൾ മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, നല്ല രൂപത്തിലുള്ള അഖ്ലാഖുൽ ഫാദില അൽ ആലിയ, അത്യുന്നതമായ ശ്രേഷ്ഠമായ സ്വഭാവമൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകൾക്കുമാണ് നരകലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ഐഡന്റിറ്റിയാണ് സൽസ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളൊക്കെ തിരക്കടില്ല, പക്ഷെ പെരുമാറാൻ തീരെ കൊള്ളൂലാന്ന് പറയിപ്പിക്കരുത്. അത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഇസ്ലാം ഇങ്ങനെയാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പെരുമാറ്റ രീതികൾ ഒരിക്കലും നമുക്കുണ്ടായിത്തീരാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അറിയിച്ചു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അല്ലാഹു അവിടുത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവമൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ പരമപ്രധാനമാണ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കാത്തുസൂക്ഷിക്കണം എന്നത്. അസ്സിദ്ഖു ഫിൽ അഖ്വാലി വൽ അഫ്ആൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിലുമൊക്കെ സത്യസന്ധത കാത്തുസൂക്ഷിക്കണം. എല്ലാ അർത്ഥത്തിലും വിശ്വാസരംഗത്ത് നമ്മൾ സത്യം മാത്രമേ വിശ്വസിക്കാവൂ. സത്യമായത് വിശ്വസിക്കണം, അസത്യത്തിന്റെ കൂടെ നിൽക്കാനേ പാടില്ല. പ്രവർത്തനങ്ങൾ, സത്യമായ പ്രവർത്തനങ്ങൾ, അതെങ്ങനെ? സൽക്കർമ്മങ്ങളും സത്യവിശ്വാസവും സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കയ്യിലുള്ള മാനദണ്ഡം എന്താണ്? ഒരു കാര്യം സത്യവിശ്വാസമാണോ അതോ സത്യനിഷേധമാണോ, ഒരു കാര്യം സൽക്കർമ്മമാണോ അതോ ദുരാചാരമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ മാനദണ്ഡമേ നമുക്കുള്ളൂ. അതെന്താ? ലോകത്ത് ഭൂരിപക്ഷം ആളുകളുടെ വിശ്വാസവും കർമ്മവും നോക്കിയിട്ടാണോ? അല്ല. അവരവരുടെ കുടുംബം ഏതിലാണോ നിലകൊള്ളുന്നത് എന്ന് നോക്കിയിട്ടാണോ? അല്ല. തനിക്കിഷ്ടപ്പെട്ടവരൊക്കെ ഏതിലാണ് നിലനിൽക്കുന്നത് എന്നതാണോ മാനദണ്ഡം? ഒരിക്കലുമല്ല, മറിച്ച് പ്രമാണങ്ങളാണ് മാനദണ്ഡം. സത്യവിശ്വാസമാണോ സദാചാരമാണോ തിരിച്ചറിയാനുള്ള മാനദണ്ഡം പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗദർശനത്തിനായി അവതരിപ്പിച്ചിരുന്ന വിശുദ്ധമായ ഗ്രന്ഥം, അതിന്റെ വ്യാഖ്യാതാവായിക്കൊണ്ട് ആധികാരികമായി നമുക്കത് വിവരിച്ചു തന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേർക്കുനേരെ കാണാനും കേൾക്കാനും അവസരം കിട്ടിയ ഉത്തമ തലമുറയിൽപ്പെട്ട മഹാരഥന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ വിശ്വസിച്ച ആചരിച്ച സ്വീകരിച്ച ആ നിലപാടുകൾ
ജീവിതത്തിന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് സത്യസന്ധതയോടുകൂടെ സൽസ്വഭാവികളായി ജീവിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. വകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മാത്രമേ നിൽക്കാവൂ, സത്യസന്ധരുടെ കൂടെ മാത്രമേ നിൽക്കാവൂ. കാരണം സഹോദരങ്ങളെ, മറ്റുള്ള എല്ലാ രൂപത്തിലുള്ള മാനദണ്ഡങ്ങളും ദുനിയാവിൽ അവസാനിക്കും. ആർക്കൊക്കെ വേണ്ടി അസത്യത്തിന്റെ പിന്നാലെ പോയോ, ആർക്കൊക്കെ വേണ്ടി തിന്മയുടെ വക്താക്കളായോ, ആർക്കൊക്കെ വേണ്ടി ദുശ്ശീലങ്ങളുടെയും ദുരാചാരങ്ങളുടെയും അധാർമികതകളുടെയും പിറകെ നമ്മൾ പോയോ, ആരും പരലോകത്ത് നമുക്ക് കൂട്ടിനും കാവലിനും രക്ഷക്കും അഭയം നൽകാനും ഉണ്ടാവുകയില്ല. മറിച്ച് അവിടെ റഹ്മാനായ റബ്ബ് പറയുന്നൊരു വാചകം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ മായിദയുടെ അവസാന ഭാഗത്ത് വന്ന വചനം, അല്ലാഹു നാളെ മഹ്ശറിൽ വെച്ച് പറയുന്ന, അല്ലാഹു അറിയിക്കുന്ന പ്രത്യേകമായ കാര്യം ഇവിടെ വെച്ച് അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല പറയുന്നു, ഹാദാ ഇത് യൗമു, ഈ ദിവസം ഏതാണെന്നറിയോ, യംഫഉസ് സാദിഖീൻ, സത്യസന്ധരായ ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന ദിവസമാണ്. സിദ്ഖുഹും, അവരുടെ സത്യസന്ധതക്ക്, സത്യസന്ധത കാത്തു സൂക്ഷിച്ച ആളുകൾക്ക് ദുനിയാവിൽ ഒരുപക്ഷെ കുറെ ദുരനുഭവങ്ങളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, ബഹിഷ്കരണങ്ങളുണ്ടാകും, മർദ്ദനങ്ങളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, പല ബുദ്ധിമുട്ടുകളും. സത്യം ജീവിതത്തിൽ നിലനിർത്തി എന്നതിന്റെ പേരിൽ ദുനിയാവിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. മഹാരഥന്മാരായ അമ്പിയാക്കളൊക്കെയും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്നതുകൊണ്ട്, സത്യപ്രബോധനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് പല പ്രവാചകന്മാരും ജനിച്ച നാട്ടിൽ വെച്ച് മരിച്ചിട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം. നാട്ടുകാരവരെ പുറത്താക്കിയതാണ്. ധാരാളം അമ്പിയാക്കളെ ജനങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്തിന്? എന്തിന്? അവര് സത്യസന്ധത കാത്തുസൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ. ധാരാളക്കണക്കിന് ഇസ്ലാമിക പ്രബോധകന്മാരെ ശത്രുക്കൾ കൽത്തുറുങ്കുകളിൽ അടച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവര് സത്യത്തിന്റെ പിന്നിൽ ഉറച്ചു വന്നു എന്നതിന്റെ പേരിൽ. അപ്പൊ ദുന്യാവ് പരീക്ഷണാലയമാണ്. സത്യസന്ധത കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ രക്ഷ കിട്ടുന്ന നാള് വരാൻ പോകുന്നത് പരലോകമാണ്. അല്ലാഹു പറയും, ഹാദാ യൗം, ഇതാ ഈ ദിവസം ഏതാണെന്നറിയോ, യംഫഉസ് സാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിനമാകുന്നു. അവർക്ക് അവിടെ വലിയ പ്രയോജനം കിട്ടും. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടെ അഴിവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഖാലിദീന ഫീഹാ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെടുന്നതാണ്. വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടലാണല്ലോ വലിയ, റളിയല്ലാഹു മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടലാണല്ലോ ഏറ്റവും വലിയ, ഏറ്റവും മഹത്വമേറിയ കാര്യം. ദാലികൽ ഫൗസുൽ അളീം, അതാണ് വമ്പിച്ച വിജയം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. പരലോകത്ത് വെച്ചത് കൃത്യമായി തന്നെ അത് വിശ്വാസികൾക്ക് കേൾക്കാം. അത് ഇവിടെ വെച്ച് അല്ലാഹു നമുക്കത് അറിയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കളവ് പറയാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, അതുപോലെ തന്നെ അമാനത്ത് കാത്തുസൂക്ഷിക്കുക. വാക്കിലേറ്റ അമാനത്ത്, പ്രവൃത്തിയിലേറ്റ അമാനത്ത്, വസ്തുക്കളേറ്റെടുത്ത അമാനത്ത് ഏതിലാണെങ്കിലും, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദു അമാനാതി ഇലാ അഹ്ലിഹാ, അതിന്റെ ആളുകൾക്ക് അമാനത്ത് നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം എന്ന് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം, കരാറുകൾ ലംഘിക്കരുത്. രണ്ട് ഖുതുബകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, കരാർ ലംഘനത്തിന്റെ കടുത്ത ശിക്ഷ എത്രയാണെന്നും, കരാർ പാലനത്തിന്റെ മഹത്വം എത്രയാണെന്നും. അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വരാവുന്ന പരീക്ഷണങ്ങളിൽ സബർ കാത്തുസൂക്ഷിക്കുക എന്നത് വിശ്വാസിയുടെ സ്വഭാവമാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായി കൊണ്ട് ആളുകളോട് ഇടപെടുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ സൽസ്വഭാവത്തിന്റെ പാഠങ്ങളുണ്ടോ അതൊക്കെയും അറിയുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി ലഭ്യമാകാനുള്ള
കാരണങ്ങളിൽ പരമപ്രധാനമാണെന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർ പെട്ടെന്ന് കാണുക നമ്മുടെ പുറമേക്കുള്ള പെരുമാറ്റത്തിലൂടെയാണ് എന്നത് മറന്നുപോകരുത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇബാദത്തൊക്കെ എത്ര ഉണ്ട് എന്നല്ല, ആളുകൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്. അത് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ച് മുസ്ലിമീങ്ങൾ അവർ നല്ല പെരുമാറ്റക്കാരാണ്, അവർ നല്ല സ്വഭാവത്തിന്റെ ആളുകളാണ്, അവരോട് ഇടപാട് കൊള്ളാം, അവരെ അയൽവാസികളാക്കി കിട്ടിയാൽ കൊള്ളാം, അവരുമായി ബിസിനസ്സിൽ പാർട്ണറായാൽ വഞ്ചിക്കൂല, അവർ നല്ല പെരുമാറ്റത്തിന്റെ ആളുകളാണ്, വിശ്വസ്തരാണ് എന്ന് പറയിപ്പിക്കുന്ന അഥവാ അത് ആത്മാർത്ഥമായി അത്തരം സ്വഭാവ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. മറിച്ച് അയാൾ ഇന്നയാളല്ലേ, അയാൾ മക്കത്തൊക്കെ പോയിട്ടുണ്ട്, അയാൾ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ പള്ളിയിലൊക്കെ പോകും, പക്ഷെ ഇടപാടിന് കൊള്ളൂല, വാക്ക് പറഞ്ഞാ പാലിക്കൂല, കാശ് വാങ്ങിയാ തിരിച്ചു തരൂല, അതുപോലെ തന്നെ കളവേ പറയൂ, ഈ രൂപത്തിലൊക്കെയുള്ള രൂപത്തിൽ ആളുകൾ നോക്കിക്കാണുന്ന അത്തരത്തിലുള്ള ദുഷ്പേര് വ്യക്തിയിൽ ഒതുങ്ങുകയില്ല പലപ്പോഴും. അത് ഇസ്ലാമിന്റെ ലിസ്റ്റിൽ വരവ് ചേർക്കുന്ന ദുരന്തം കൂടിയുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് സമൂഹത്തോട് എങ്ങനെ വർത്തിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടതെങ്കിൽ ആ പാതയെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പുണ്യത്തിനർഹരായിത്തീരുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകും. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വഭാവരംഗത്തുള്ള ഏറ്റവും വലിയ മേന്മ കാത്തു സൂക്ഷിക്കണം എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളിൽ ഈ ആവശ്യം അവിടുന്ന് ഉന്നയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ തൽസ്വഭാവിയായി ജീവിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും ഒരു തൗഫീഖ് ഇല്ലെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റബ്ബ് നമുക്ക് സൽസ്വഭാവം പ്രകടിപ്പിക്കാനും സൽസ്വഭാവത്തിന്റെ വക്താവായി മുന്നോട്ട് പോകാനും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാവൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാഗ്രഹങ്ങളും ഒരു പ്രാർത്ഥനയായി സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് ധാരാളക്കണക്കിന് ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ. അവിടുത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, അത് നമ്മളും പ്രാർത്ഥിക്കാൻ മറന്നുപോകരുത്. എന്താണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്? وصرف عني سيئها لا يصرف عني سيئها الا انت. എന്താണ് അതിന്റെ ആശയം? എന്താണ് നമ്മൾ അതിലൂടെ അല്ലാഹുവിനോട് കേണപേക്ഷിക്കുന്നത്? വഹദിനി വഹദിനി, നീ എന്നെ നയിക്കണമേ, നീ എന്നെ നയിക്കണമേ അല്ലാ, ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവമുള്ള മാർഗത്തിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എന്നെ വഴി നടത്തണം. അല്ലാ എന്റെ സ്വഭാവം നന്നാക്കണം എന്നർത്ഥം. ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണോ അതിലേക്ക് നീ എന്നെ നയിക്കണേ. കാരണം എന്താ? അല്ലാഹുവിനോട് നമ്മളത് ചോദിക്കാൻ കാരണം, ലാ യഹ്ദീ ലി അഹ്സനിഹ ഇല്ലാ അൻത, നീയല്ലാതെ സൽസ്വഭാവത്തിലേക്ക് വഴി നടത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ല വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് സൽസ്വഭാവികളാവാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹിനോട് കേണപേക്ഷിക്കണേ, അള്ളാ നല്ല സ്വഭാവവും പെരുമാറ്റമൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നീ എന്നെ അതിലേക്ക് നയിക്കണം, നിനക്കേ അതിന് കഴിയൂ, നിനക്കേ അതിന് കഴിയൂ. അടുത്ത വാചകം എന്താ? വസ്രിഫ് അന്നീ സയ്യഅഹ, ദുസ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിടണമേ. എന്റെ ജീവിതത്തിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ സ്വഭാവത്തിൽ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും ഒന്നും കടന്നു വരാതെ
എന്റെ സ്വഭാവത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ, എന്റെ സ്വഭാവത്തിൽ നിന്ന് ദുസ്വഭാവങ്ങളെ നീ തിരിച്ചുവിടേണമേ. എന്താ കാരണം? ലായസ്രിഫു അന്നി സയ്യഅഹ ഇല്ലാ അൻതാ, ദുസ്വഭാവങ്ങളെ എന്നിൽ നിന്ന് തിരിച്ചുവിടാൻ നീയല്ലാതെ ഒരാളുമില്ല. അപ്പേ നിന്നെ കൊണ്ടേ അതിന് കഴിയൂ. എന്നെ സൽസ്വഭാവിയാക്കാനും ദുസ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാനും നിനക്ക് കഴിയൂ റബ്ബേ. അവിടെ നീ എനിക്ക് നല്ല സ്വഭാവം തരണം. ഇനി മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം. അല്ലാഹുമ്മ അഹ്സൻ തഖൽഖി ഫഅഹ്സൻ ഖുലുഖി. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അഹ്സൻ തഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയിട്ടുണ്ട്, നീ എന്നെ നല്ല നിലക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, അതുകൊണ്ട് ഫഅഹ്സൻ ഖുലുഖി, എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ, എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ റബ്ബേ. എന്റെ മോഡൽ നന്നാക്കിയതുപോലെ, എന്റെ ബോഡി നന്നാക്കിയതുപോലെ റബ്ബേ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ. ചില ആളുകളൊക്കെ ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന കണ്ണാടിയിൽ നോക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില ആളുകളുടെയൊക്കെ കണ്ണാടിയുടെ അടുത്ത് കാണാം, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന എഴുതി വെച്ച് കാണാം. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രാർത്ഥന ആ ഒരു സന്ദർഭത്തിൽ പഠിപ്പിച്ചിരുന്നിട്ടില്ല. അതേ അവസരത്തിൽ പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അവിടുന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുമാണിത്. അല്ലാഹുവേ, നീ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയിട്ടുണ്ട്, എന്റെ സ്വഭാവവും നീ നന്നാക്കേണമേ എന്ന്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ സൽസ്വഭാവങ്ങളായി നമ്മൾ നിലനിൽക്കാനും അത് കിട്ടാനും ദുസ്വഭാവങ്ങളിൽ നിന്ന് കാവൽ കിട്ടാനും ദുശ്ശീലങ്ങൾ കടിമപ്പെടാതെ പോകാനുമൊക്കെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ. ആ പ്രാർത്ഥന നമുക്ക് ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടും. നമ്മുടെ ആ പ്രാർത്ഥനക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ നല്ല രൂപത്തിലുള്ള സ്വഭാവവും പെരുമാറ്റവും ഉണ്ടായിത്തീരുമ്പോൾ റബ്ബിൽ നിന്നുള്ള കാവൽ നമുക്കുണ്ടാകും. ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ മേഖലകളും എല്ലാ രംഗങ്ങളും ഇസ്ലാമികവൽക്കരിക്കുന്ന പ്രമാണബദ്ധമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ മാറിയാൽ അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗലോകം നമുക്കുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നല്ല കാര്യങ്ങളുടെ വക്താക്കളാകുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാം അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവൃത്തികളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ. ഏതവസരത്തിലും ഇസ്ലാമിക നിയമങ്ങളെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ ഇൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജർനാ وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. إن الحمد لله